ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിന്ന് പഴം നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും അഞ്ചാറ് കിസ്മിസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കണം. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. അതിലേക്ക് ഇനി ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. രണ്ട് ഏലക്ക പൊടിച്ചത് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മന്ദിരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ കളറാക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് പഴമെടുത്ത് പീൽ ചെയ്തിട്ട് അതിൽ കട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു രണ്ട് രീതിയിലാക്കിയിട്ടെടുക്കാം. നമുക്ക് ഒന്നുകിൽ ഷാലോ ഫ്രൈ ആക്കിയിട്ടും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടും എടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഹോളുന്ന ബട്ടണിൽ പ്രസ് ചെയ്താലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ അതുപോലെ ഫില്ല് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ഫില്ലിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈദ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അരക്കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുറച്ചായിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. പഴം ഷാലോ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിൽ കട്ടിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഡീപ്പ് ഫ്രൈ ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമ്മളെ കട്ട്സിൻ്റെ അവിടെയൊക്കെ ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഓയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. ഇപ്പം ഏതൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് തന്നെ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് അതിലേക്ക് വരുത്താം. എന്നിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം രണ്ട് സ്പൂണോ ഞാനൊരു ടോങ്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് ഒന്ന് മെല്ലെ മെല്ലെ തിരിച്ചിട്ടിട്ട് എല്ലാ സൈഡ്സും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching.